ഈ പെണ്ണിന് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. ഒരു പെണ്ണിന് മലക്കുകളുടെ ദുആ എപ്പോഴും ഉണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മ പഠിപ്പിക്കുമ്പോ ആ പെണ്ണ് ആരാ? മലക്കുകളുടെ പ്രാർത്ഥന ഏത് സമയത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില സഹോദരിമാരുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥന ഏത് സമയത്തും മലക്കുകൾ ആ പെണ്ണിന് വേണ്ടി ഇങ്ങനെ ദുആ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ചില സഹോദരിമാരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിച്ച ഹദീസുകൾ ക്രോഡീകരിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിന് വലിയ സൗഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞങ്ങൾക്ക് അള്ളാഹു തരുന്ന സൗഭാഗ്യങ്ങളാണ് ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർ. അള്ളാഹു ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർ. ആ പ്രിയപ്പെട്ട ഭാര്യമാരെ കുറിച്ചിട്ട്, ആ ഭാര്യമാരുടെ നന്മകളെ കുറിച്ചിട്ട്, ആ ഭാര്യമാർ ഏതെല്ലാം രൂപത്തിലൂടെ സഞ്ചരിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരണമെന്ന് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അറിവിന്ദ് നിലാവിന്റെ സദസ്സിൽ അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമായ മജ്ലിസിൽ 289 മജ്ലിസ് പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനലക്ഷങ്ങൾ കാതോർക്കുന്ന അറിവിന്ദ് നിലാവിന്റെ ഇന്നത്തെ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന് പഠിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാ, നിങ്ങൾക്ക് അല്ലാഹു സൗഭാഗ്യമുള്ള ഭാര്യ തന്നെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു മനോഹരമായ ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന പെണ്ണിനെ തന്നെങ്കിൽ, ആ പെണ്ണ് കാരണം നിങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഏത് പെണ്ണിനെ കുറിച്ചിട്ടാണ് നബിയെ നിങ്ങൾ പറയുന്നത് റസൂലേ, ഏത് പെണ്ണിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ അഭിപ്രായം പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് അല്ലാഹുവിന്റെ സലാം ലഭിച്ച പെണ്ണാണ് സ്വഹാബ. അല്ലാഹുവിന്റെ സലാം ലഭിച്ച പെണ്ണുണ്ട്, അല്ലാഹുവിന്റെ ബഹുമാനം ലഭിച്ച പെണ്ണുണ്ട്. ലോകത്തെ പെണ്ണുകളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്ഥാനം എത്രയാണെന്നറിയോ? ബഹുമാനം എത്രയാണെന്നറിയോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് പറയുകയാണ്, ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ ഉന്നതമായ പദവി മുസ്ലിം പെണ്ണേ നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അതിൽ നിന്ന് അല്ലാഹുവിന്റെ സലാം ലഭിച്ച പെണ്ണിന്റെ മറക്കല്ലേ മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര കാരണമെന്തെന്നറിയോ? ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാതിരാ സമയത്ത് ഉറക്കൊഴിവാക്കിയിട്ട് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഭക്ഷണവുമായി കടന്നിയമ്മ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പട്ടിണി കിടക്കുകയാണല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണം കൊടുക്കണമല്ലോ റബ്ബേ,
എന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കണമല്ലോ അല്ലാഹ്. എന്റെ ഭർത്താവായ മുത്തു റസൂലുള്ളാഹ് ഭക്ഷണം കൊടുക്കണമല്ലോ. ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ എന്റെ മുത്തു റസൂലുള്ളാഹ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് റബ്ബേ. എന്റെ പ്രവാചകൻ ആ പർവ്വതത്തിന്റെ മുകളിൽ തനിച്ചാണല്ലോ. ആ പ്രവാചകന്റെ മുമ്പിലേക്ക് പാതിരാ സമയത്ത് ഇരുട്ടത്ത് ഭക്ഷണവുമായി കടന്നിയെന്ന പ്രിയപ്പെട്ടവളാണ് മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. നബിയേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്ന സലാമുണ്ട് നബിയേ. പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയവരല്ലേ? ഭർത്താവിന്റെ ഇഷ്ടം വാങ്ങിയവരല്ലേ? ഭർത്താവിനെ ബഹുമാനിച്ചവരല്ലേ? ഭർത്താവ് പട്ടിണി കിടക്കുമോ എന്ന ഭയം കൊണ്ടൊരു പിടി ഭക്ഷണം കഴിക്കാതെ, ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ, കിടന്നിട്ട് ഉറക്കം വരാതെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ വീട്ടിന്റെ അകത്തു നിന്ന് ഗറാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയത് എന്തിനാണ്? പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയത് എന്തിനാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. ആ പ്രിയപ്പെട്ട ഭർത്താവിനെ ബഹുമാനിച്ച പെണ്ണല്ലേ? ഭർത്താവിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് അല്ലാഹു ആ പെണ്ണിനെ ബഹുമാനിച്ചു. നബിയേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വലിയ കുടുംബത്തിൽ പിറന്നവരാണ്, വലിയ മഹത്വമുള്ള കുടുംബമാണ്. മക്കയിൽ അറിയപ്പെട്ട ഹുവൈലിദി എന്ന പേരുള്ള ഏറ്റവും വലിയ ധനാഢ്യനായ പണക്കാരനായ ഹുവൈലിദിന്റെ പൊന്നുമോളാണ് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് പവറുകൾ നൽകിയിട്ടുണ്ട്. ആ മഹത്വങ്ങളും സ്ഥാനങ്ങളും ബഹുമാനങ്ങളും എല്ലാം അല്ലാഹു ഖദീജ ബീവിക്ക് നൽകിയെങ്കിലും ആ മഹത്വത്തിന്റെ പേരിൽ ഭർത്താവിനെ ചെറുതായി കണ്ടില്ല. ഞാൻ വലിയ കുടുംബത്തിൽ പിറന്നവളാണ്, എന്റെ വാപ്പ വലിയ പണക്കാരനാണ്, ബിസിനസ്സുകാരനാണെന്ന് കരുതിയിട്ട് പാവപ്പെട്ട ഭർത്താവിനെ കൊച്ചാക്കി കാണുന്ന സഹോദരിമാരില്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നമുക്ക് പാഠമാവട്ടെ പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ കുടുംബത്തിൽ തറവാട് കുടുംബത്തിൽ പിറന്ന, ഏറ്റവും വലിയ മക്കയിൽ അറിയപ്പെട്ട കച്ചവട ബിസിനസിന്റെ കുടുംബത്തിൽ പിറന്ന മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ എന്ത് ചോദിച്ചാലും മക്കാര് ഖദീജ ബീവിക്ക് കൊടുക്കുമല്ലോ. ഖദീജ ബീയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം എത്ര ആളുകളാണ് ഖദീജ ബീയ വിവാഹം കഴിക്കാൻ വന്നതെന്നറിയോ? പക്ഷേ ആരോടും ഖദീജ ബീവി സമ്മതം മൂളിയില്ല. പാവപ്പെട്ട മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള വിവാഹത്തിനാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ സമ്മതം മൂളിയത്. പലപ്പോഴും മക്കാരെ പറഞ്ഞില്ലേ, ഖദീജ നിനക്ക് ഭ്രാന്താണോ? ഖദീജ നിനക്ക് ഭ്രാന്തായോ? ഖദീജ നിനക്ക് നിന്നെട്ടികളെ പോലെയായോ? ഖദീജ മുഹമ്മദ് എന്നവർ യതീമാണ്, ഉമ്മയില്ലാത്തവരാണ്, പാപ്പയില്ലാത്തവരാണ്, മക്കളില്ലാത്തവരാണ്, കുടുംബമില്ലാത്തവരാണ്. മുഴുവൻ ആളുകളെ മുഹമ്മദിനെ യതീമായി, മുഹമ്മദ് തങ്ങളെ യതീമായി കാണുമ്പോ ഏറ്റവും വലിയ കുടുംബത്തിൽ പറന്ന ഖദീജ എങ്ങനെയാണ് ഖദീജ നിനക്ക് മുഹമ്മദ് തങ്ങളെ ഭർത്താവായി സ്വീകരിക്കാൻ മനസ്സ് വരുന്നത്? ഖദീജ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഒന്നും പറഞ്ഞില്ലല്ലോ. യതീമായ നബിയാ, യതീമായ തങ്ങളാ, യതീമായ മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കൈകളും നീട്ടി പുതുമാരനായിട്ട് സ്വീകരിച്ചില്ലേ? മഹദിയായ ഖദീജത്തുൽ കുബ്ര ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവാകുന്ന പ്രവാചകനാകുന്ന മുത്തു റസൂലുള്ളാഹ് മനസ്സ് കൊടുത്ത്, സ്നേഹം കൊടുത്ത്, ശരീരം കൊടുത്ത് എല്ലാ നബിതങ്ങൾക്ക് വേണ്ടി സമർപ്പണം ചെയ്തപ്പോ അല്ലാഹു മുത്തു റസൂലുള്ളാഹിനോട് ജിബ്രീൽ മുഖേന പറയാണ്, ജിബ്രീലെ പറഞ്ഞു കൊടുക്കുക, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ സനാ ലഭിച്ച മഹദിയാ, അല്ലാഹുവിന്റെ പൊരുത്തം ലഭിച്ച മഹദിയാ, അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ച മഹദിയാ.
ജിബ്രീൽ വന്നിട്ട് സലാം പറഞ്ഞില്ലേ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയോട്, അല്ലാഹുവിന്റെ സലാം ലഭിച്ച പെണ്ണാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞെങ്കിലേ അറിയും നിലാവ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, അറിവിൻ നിലാവിന് സമയമാകുമ്പോഴൊക്കെ വെള്ളവുമായി കാത്തിരുന്ന മജ്ലിസിൽ ഇരുന്നു കൊണ്ട് നിറകണ്ണുകളോട് ആമീൻ പറയുന്ന ക്ഷീണമുണ്ടല്ലോ, തളർച്ചയുണ്ടല്ലോ, പ്രയാസമുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, വിശപ്പുണ്ടല്ലോ, കഷ്ടപ്പാടുണ്ടല്ലോ, എന്നാലും അറിവിൻ നിലാവിന്റെ മജ്ലിസിൽ പതിനായിരങ്ങൾ ആമീൻ പറയുമ്പോ, ആയിരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, ആയിരങ്ങൾ ആമീൻ പറയുമ്പോ ഞാനും അതിലൊരു പങ്കാളിയാകുമല്ലോ എന്ന് കരുതിയിട്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്ന പാവപ്പെട്ട പെങ്ങളെ, ഖദീജ ബീവിക്ക് അല്ലാഹുവിന്റെ സലാം പറഞ്ഞതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ സലാം ലഭിച്ചതുപോലെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സലാം ലഭിച്ചതുപോലെ, അതുപോലെ സലാം നിങ്ങൾക്ക് ലഭിക്കണോ പെങ്ങളെ, അതുപോലത്തെ സലാം നിങ്ങൾക്ക് ലഭിക്കണോ ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ബാരക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചവരെയാണ്, മലാഹമാരെ പ്രാർത്ഥന ലഭിച്ചവരെയാണ്, മലാഹമാരെ ദുആ ലഭിച്ചവരെയാണ്, അതുപോലെ ഉമ്മമാരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ലഭിക്കണോ, നിങ്ങൾക്ക് മുത്ത് റസൂലുള്ളാഹിന്റെ സലാം ലഭിക്കണോ, നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സലാം ലഭിക്കണോ, ജിബ്രീൽ അടക്കമുള്ള ഇസ്രാഫീൽ അടക്കമുള്ള അസ്റാഫീൽ അടക്കമുള്ള മഹാന്മാരായ അല്ലാഹുവിന്റെ മലാഹമാരെ സലാം ലഭിക്കണോ ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട് സുഹാബ, അങ്ങനെ ഒരു വിഭാഗം പെണ്ണുണ്ട് സുഹാബ, മലക്കുകൾ ആ പെണ്ണിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ സ്വഭാവമുള്ള പെണ്ണിന് മലാഹമാരെ ദുആ ചെയ്തു കൊണ്ടിരിക്കുകയാണ്, ആരാണ് നബിയെ മലക്കുകളിലെ ഏത് സമയത്തും പ്രാർത്ഥന നടത്തുന്ന പെണ്ണുകാരാണ്, മലക്കിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രാർത്ഥനയെ പോലെയല്ല, അല്ലാഹുവേ തെറ്റ് ചെയ്യാത്തവരാണ് മലക്കുകള്, തെറ്റെന്താണെന്ന് അറിയാത്തവരാണ് മലക്കുകള്, തെറ്റ് ചിന്തിക്കാത്തവരാണ് മലക്കുകള്, ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന പെണ്ണില്ലെന്ന ഒന്നാമത്തെ പെണ്ണുകാരാണ്, ഭർത്താവിന് വേണ്ടതുപോലെ മനസ്സറിഞ്ഞ് ഹൃദയം എടുക്കുന്ന പെണ്ണാ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്നാമത്തെ വിഭാഗം തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ചിട്ട് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരെ കുറിച്ചിട്ടാ പ്രിയപ്പെട്ടവരെ, ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുന്ന പെണ്ണിനെ കുറിച്ചിട്ടാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, അല്ലാഹു ആ ഒരു വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ വേണമെങ്കിൽ ആമീൻ പറയാം. അല്ലാഹു ആ ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഒന്നാമത്തെ വിഭാഗം തന്നെ ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുന്ന പെണ്ണ്, ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുന്ന പെണ്ണ് എങ്ങനെയാണ് മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ച പെണ്ണിന്റെ അടയാളം എന്താണ്, മലാഹമാരെ പ്രാർത്ഥന ലഭിച്ച പെണ്ണിന്റെ അടയാളം എന്താണ്, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ജീവിതം ഭർത്താവിന്റെ പൊരുത്തത്തിലായിരിക്കും, ഇക്കയുടെ പൊരുത്തമില്ലാത്തൊരു വാക്കവൾ പറയൂല, ഇക്കയുടെ പൊരുത്തമില്ലാത്തൊരു പ്രവർത്തനം അവരിൽ നിന്ന് കൊണ്ടാകൂല, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകർ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും പ്രവാചകന്റെയും വിവാഹം നടക്കുന്ന സമയത്ത് പോലും, അള്ളാഹുവിന്റെ ഹബീബിന്റെ വിവാഹം നടക്കുന്ന സമയത്ത് പോലും അബൂ ജഹൽ അടക്കമുള്ള ശത്രുക്കൾ വന്നുകൊണ്ട് വിവാഹ പന്തൽ കൊളമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്,
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരുണ്യമുള്ള മനസ്സ് ചീത്ത പറയുന്നവരെ തിരിച്ച് ചീത്ത പറയാത്ത മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിഞ്ഞവനെ അവസരങ്ങൾ 10,000 നമ്മുടെ മുന്നിൽ ലഭിച്ചിട്ടും ഒരു അവസരത്തിൽ പോലും കല്ലെറിഞ്ഞവനെ തിരിച്ചറിയാത്ത മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസരം കിട്ടുമ്പോഴെല്ലാം അബൂ ജഹ്ല് വന്ന പ്രവാചകന്മാരെ മുത്ത് റസൂലുള്ളാനെ കല്ലെറിഞ്ഞിട്ടില്ലേ? അവസരം കിട്ടിയപ്പോഴെല്ലാം മുത്ത് റസൂലുള്ളാനെ വന്ന് അബൂ ജഹ്ല് ഹൈബത്ത് പറഞ്ഞിട്ടില്ലേ? അവസരം കിട്ടിയപ്പോഴെല്ലാം മുത്ത് നബിയെ വന്നുകൊണ്ട് അബൂ ജഹ്ല് ചീത്ത പറഞ്ഞതല്ലേ? എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചടിച്ചില്ലല്ലോ. തന്നെ കല്ലെറിഞ്ഞിരുന്ന അബൂ ജഹ്ലിനെ പനിപിടിച്ച് സുഖമില്ല എന്നറിഞ്ഞപ്പോ കാണാൻ പോയ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ കാണിച്ചു തരാ പറ്റോ ചെറുപ്പക്കാരാ ലോകത്ത് മറ്റൊരാളെ അങ്ങനെ തന്റെ മുകളിലേക്ക് തന്റെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലകൾ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ഒട്ടകത്തിന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ശരീരത്തിൽ ഇട്ടപ്പോ അപ്പോഴും പ്രതികരിക്കാത്ത മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തായിഫിന്റെ മണ്ണിൽ ചെറിയ മക്കളെ കൊണ്ട് കല്ലെറിയപ്പെട്ട സമയത്ത് പോലും മലക്കുകൾ വന്നുകൊണ്ട് ചിറകടിച്ച് പറന്നു വന്ന് ജിബ്രീല് സഹായത്തിന് വന്ന് നബിയെ ഒരു വാക്ക് തങ്ങൾ പറഞ്ഞാ മതി നബിയെ, ഒരു വാക്ക് തങ്ങൾ പറയുമോ നബിയെ, ഒരു വാക്ക് തങ്ങൾ പറയുമോ നബിയെ? നിങ്ങളെ കല്ലെറിഞ്ഞ തായിഫുകാര്, നിങ്ങളെ ചീത്ത പറഞ്ഞ തായിഫുകാര്, നിങ്ങളെ കുറ്റം പറഞ്ഞ തായിഫുകാര്, നിങ്ങളെ വേദനിപ്പിച്ച തായിഫുകാര്, ഈ മനോഹരമായ പ്രകാശിക്കുന്ന ശരീരത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബേ പക്ഷിക്ക് പോലും തങ്ങളെ തലയുടെ മുകളിലൂടെ പറന്നു പോവാ പേടിയാ നബിയെ, ഒരു കുഞ്ഞുറുമ്പിന് പോലും തങ്ങളെ ശരീരത്തിലൂടെ അരിച്ചു പോവാ പേടിയാ നബിയെ. അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങളെ സ്നേഹിക്കാത്ത മനുഷ്യരില്ലല്ലോ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത മൃഗങ്ങളില്ലല്ലോ. കുഞ്ഞു ഹബീബിന്റെ മുത്ത് റസൂലുള്ളാന്റെ മുമ്പിൽ കുഞ്ഞിന്റെ സങ്കടത്തിന്റെ കനൽകട്ടകളുടെ കഥ പറഞ്ഞ മാൻപേടയുടെ കഥ എന്താ അറിയുന്നില്ല. അവന്റെ കുടുംബങ്ങളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, തേളുകുത്തിയ കഥ മുത്ത് റസൂലുള്ളാന്റെ ചരിത്രം നമ്മൾ വായിച്ചെടുത്തതല്ലേ? പ്രവാചകന്റെ മുമ്പിൽ വന്ന് ചെന്നായ വന്ന് സംസാരിച്ച ചരിത്രം നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചെടുത്തതല്ലേ? ഇല്ല നബിയേ, ഒരു കുഞ്ഞുറമ്പ് പോലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല നബിയേ. ആ ശരീരത്തിലേക്കാണ് തായിഫിന്റെ ചെറിയ മക്കൾ വന്നിട്ട് കല്ലെടുത്തെറിഞ്ഞത്. തായിഫിൽ ചെന്നാൽ കാണാം ചെറുപ്പക്കാരാ. അന്ന് മുത്ത് റസൂലുള്ളാക്ക് കല്ലേറ് ലഭിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലേറ് താങ്ങാൻ കഴിയാതെ ഞരങ്ങി വീണ മണ്ണിൽ ഇങ്ങനെ വേലുകെട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ അതെല്ലാം കാണാനുള്ള സൗഭാഗ്യം അറിവിന് നിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് നൽകണേ. അല്ലാ തായിഫിലൊന്ന് പോവണം നിങ്ങൾക്ക്, ആ പ്രവാചകന്റെ ക്ഷമ പഠിച്ച ജീവിതം നിങ്ങൾക്കൊന്ന് പഠിക്കണമല്ല. മക്ക കാണുന്ന മദീന കാണുമ്പോഴല്ല നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷമയുള്ള ജീവിതമാണ്, ആ പ്രവാചകന്റെ ക്ഷമയുള്ള ജീവിതമാണ് മോനെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് മോനെ. അപ്പോഴാണ് നമ്മുടെ ഈമാനിലേക്ക് അല്ലാഹു ഈമാനിന്റെ മാതൃകം തരുന്നത്. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരാ, ഈമാനുള്ളവനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരാ, ശത്രുക്കളോട് പോലും കാരുണ്യം കാണിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അല്ലാഹു നമുക്ക് ഈമാനിന്റെ മാതൃകം തരുന്നത്. കല്ലെറിഞ്ഞവന്റെ മാപ്പ് കൊടുക്കുന്ന മനസ്സ് വരുമ്പോഴാണ് നിങ്ങളെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഈമാൻ നൽകുന്നത്. കുറ്റം പറഞ്ഞവനെ ചീത്ത പറഞ്ഞവനെ അടിച്ചവനെ പാരപണിതവനെ അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് വേദനിപ്പിച്ചവനെ രണ്ടാമത്തെ കണ്ണ് കൊണ്ട് കാണാതെ അവനെ സ്നേഹം കൊടുക്കുന്ന മനസ്സ് നിങ്ങൾക്ക് വരുമ്പോഴാണ് നിങ്ങളെ മനസ്സിലേക്ക് അല്ലാഹു ഈമാനിന്റെ പ്രകാശം ചെറിഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു പോവല്ലേ. തട്ടമിട്ട പെങ്ങളെ, മത്തയിട്ട പെങ്ങളെ, പറുതയിട്ട പെങ്ങളെ, ഹിജാബ് ധരിച്ച മോളെ, മറ്റുള്ളവരോട് പക നിന്റെ മനസ്സിൽ വരാത്ത കാലത്തോളോ, മറ്റുള്ളവരോട് ദേഷ്യം നിന്റെ മനസ്സിൽ വരാത്ത കാലത്തോളോ, നിന്റെ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാവട്ടെ, നിന്റെ അയൽപക്ക പ്രശ്നത്തിന്റെ പേരിലാവട്ടെ, ഏത് പിണങ്ങി
കഴിയാത്ത കാലം നിന്റെ മനസ്സിലുള്ള കാലത്തോളമാണ്. ആ ഹിജാബിനും ആ തട്ടത്തിനും ആ മുഫ്തക്കും ആ പർദക്കൊക്കെ ഈമാനിന്റെ മാധുര്യം നിങ്ങളെ കൽബിൽ അല്ലാഹു തരുന്നത്. അതുകൊണ്ട് പെങ്ങളെ പിണങ്ങണ്ട, പെങ്ങളെ അകലണ്ട, ആരോടും നമുക്ക് പിണക്കം വേണ്ട, ആരോട് നമുക്ക് വൈരാഗ്യം വേണ്ട, ആരോട് നമുക്ക് വിദ്വേഷം വേണ്ട. ചീത്ത പറഞ്ഞവരോട് പോലും തിരിച്ചൊരു ദേഷ്യം നമ്മുടെ മനസ്സിൽ അല്ലാഹു തരല്ലേ. ഞങ്ങളെ കൽബി നീ നന്നാക്കണം അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കുഞ്ഞുറുമ്പ് പോലും ആ പ്രവാചകന്റെ ശരീരം വേദനിപ്പിച്ചിട്ടില്ല. ആ ശരീരത്തിലേക്ക് തായിഫുകാരകൾ എറിഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്യമാണ്, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, അവരെ വെറുതെ വിടുക ജിബ്രീ, അവർക്ക് മാപ്പ് കൊടുക്കു ജിബ്രീ, അവരെ കഫു ചെയ്യോ ജിബ്രീ, അവർക്ക് നിങ്ങളെ മാപ്പ് കൊടുക്കുക. കാരുണ്യത്തിന്റെ കടലേ നബി മുഹമ്മദ് മുസ്തഫ. അബൂ ജഹലിനെ പനിപിടിച്ച് സുഖമില്ലാതെ കിടന്നപ്പോ മുത്തു റസൂലുള്ള കാരുണ്യത്തിന്റെ മഴ വർഷിപ്പിച്ചെങ്കിലേ തങ്ങളെ കല്ലെറിഞ്ഞിരുന്ന മക്കാര മക്കം ഫതഹിന്നമ്മ എല്ലാവരും മുത്തു റസൂലുള്ളാന സ്വഹാബത്തിനെ ഭയം നിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം നിരിക്കുന്ന മക്കാരുടെ മുന്നിലേക്ക് കാരുണ്യത്തിന്റെ പ്രകാശവുമായി കടന്നുപോയ മുത്തു നബിയേ, നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളെ കൂടെ പിറപ്പുകളാണെന്ന് പറഞ്ഞ മുത്തു റസൂലുള്ള മക്കം ഫത്ഹിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കില് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ കാരുണ്യമുള്ള മനസ്സാണ് ഖദീജ ബിബി റളിയല്ലാഹുനക്ക് അല്ലാഹു നൽകിയത്. അതുകൊണ്ടാണല്ലോ വിവാഹ പന്തലിൽ വന്ന മുത്തു റസൂലുള്ള ഖദീജ ബിയുടെ വിവാഹം കുളമാക്കാൻ വേണ്ടി അബൂ ജഹലും കൂട്ടുകാരെ ഇറങ്ങിയപ്പോഴ ഖദീജ ബിബി റളിയല്ലാഹുന്ന തിരിച്ചടിച്ചിട്ടില്ല, മുത്തു റസൂലുള്ള തിരിച്ചടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഇഖ്ലാസോടെ ജീവിച്ചു കഴിഞ്ഞ അവർക്ക് അല്ലാഹുവിന്റെ മലക്കിന്റെ പ്രാർത്ഥനയുണ്ടെന്ന് ചരിത്രം നമ്മ പഠിപ്പിക്കുവയ. ആ ഒരു മനസ്സാ മോളെ നമുക്ക് വേണ്ടത്, ആ ഒരു മനസ്സാ ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടത്, ആ ഒരു മനസ്സാ പെങ്ങളെ നമുക്ക് വേണ്ടത്, നിന്റെ കാരണം കൊണ്ട് നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന്റെ ഉമ്മയോട് പിണങ്ങാൻ പാടില്ല മോളെ. നിങ്ങളെ കാരണം കൊണ്ടും നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഭർത്താവിന്റെ വാപ്പയോട് പിണങ്ങാൻ പാടില്ല. ചെറുപ്പക്കാരാ നിങ്ങളെ കാരണം കൊണ്ട് നിങ്ങളെ ഭാര്യയും നിങ്ങളെ ഭാര്യയുടെ നിങ്ങളെ ഉമ്മയും പിണങ്ങാൻ പാടില്ല. നിന്റെ ഭാര്യയും നിന്റെ പ്രിയപ്പെട്ട ബാപ്പയും ഒരിക്കലും പിണങ്ങാൻ പാടില്ല. നീ പിണക്കങ്ങളൊക്കെ നീക്കുന്നവനാവണോ, നീ പിണക്കങ്ങളൊക്കെ മാറ്റുന്നവനാവണോ. അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണുകാരാ, ഇഖ്ലാസോടെ ഭർത്താവിനെ ഖിദ്മത്തെടുക്കുന്ന പെണ്ണുകാരാ, ഈമാനോടെ ഭർത്താവിനെ ഖിദ്മത്തെടുക്കുന്ന പെണ്ണുകാരാ, സന്തോഷത്തോടെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണുകാരാ, ആ പെണ്ണിനല്ലാഹുവിന്റെ മാരാഹമാന പ്രാർത്ഥനയുണ്ടെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ആളുകൾ ഭർത്താവിനെ നല്ല രൂപത്തിൽ വഴിപ്പെടുന്നവർ, നല്ല രൂപത്തിൽ വഴിപ്പെടും, അതാണ് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അവരുടെ ജനനവും അവരുടെ മരണവും മലക്കുകൾ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ട ഭർത്താവിന് ഹൃദമത്തെടുക്കുന്ന പെണ്ണാണോ, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ജനനവും മരണവും മലക്കിന് ഇഷ്ടമാണ്, അഥവാ മലക്ക് അവൾക്ക് വേണ്ടി ദുആ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒരു പെണ്ണ്.
മലക്കുകളുടെ പ്രാർത്ഥന അവർക്ക് ഇങ്ങനെ ലഭിക്കും. ഇപ്പൊ ഭർത്താവിന്റെ ഖിദ്മത്ത് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ആ പെണ്ണിനെ മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ പെണ്ണിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. അല്ലാഹുവേ ഈ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഈ പെണ്ണിന്റെ പ്രാർത്ഥനകളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ട ഇക്കാനെ സ്നേഹിക്കുന്ന പെണ്ണാണ്, പ്രിയപ്പെട്ട ഇക്കാനെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്, പ്രിയപ്പെട്ട ഇക്കാക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് റബ്ബേ, അതുകൊണ്ട് റബ്ബേ ഈ പ്രിയപ്പെട്ട പെണ്ണിന് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് മലക്കുകൾ അവർക്ക് ദുആ ചെയ്തു കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആ പെണ്ണിന് വേണ്ടി മലക്കുകൾ എങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് തോഹ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഭർത്താവിന് വേണ്ടതുപോലെ ഖിദ്മത്ത് എടുക്കുന്ന പെണ്ണെ, ഭർത്താവിന് ഭക്ഷണം ഒരുക്കുന്ന വസ്ത്രം മലക്കുന്ന ഭർത്താവിന് നിങ്ങൾക്ക് മലക്കുകളെങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ് നിങ്ങളെ ദോഷങ്ങളെ, നിങ്ങളെ സങ്കടഭാരങ്ങളെ, പാപഭാരങ്ങളെ പുറത്തു പുറത്തു കിട്ടാൻ മലക്കുകളുടെ പ്രാർത്ഥന കാരണമാണ്. നിന്റെ ഭർത്താവ് നോക്കുന്നുണ്ടോ എന്ന് നീ നോക്കിയതാ. നിന്റെ ഭർത്താവ് ഒരിക്കൽ മദ്യപാനിയായിരിക്കാം, അതല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവളായിരിക്കാം, എന്നാലും ഭർത്താവിനെ വഴിപ്പെടണം മോളെ. ഭർത്താക്കന്മാരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരും നടത്താണ് നിന്റെ വിജയമെന്ന് നീ മറക്കല്ലേ. പ്രിയപ്പെട്ട ഭർത്താവിനെ ഹിദായത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൊണ്ടുവരും നടത്താണ് അറിവുന്നില്ല അവന്റെ പെങ്ങളെ. നീ വിജയിക്കുന്നതെന്ന് നീ മറന്നു പോവല്ല. എന്റെ ഇക്കയോടനക്ക് സ്നേഹമുണ്ടല്ലോ, എന്റെ ഇക്കയോടനക്ക് ബഹുമാനമുണ്ടല്ലോ, എന്റെ ഇക്ക സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലേ എത്രയെത്ര സഹോദരിമാരുടെ സുഖമില്ലാതെ വർഷങ്ങളായി ശരീരം മനങ്ങാതെ കിടക്കുന്ന സഹോദരി സഹോദരങ്ങള്, ഭർത്താക്കന്മാരെ പരിചരിക്കുന്ന സഹോദരിമാർ അപകടങ്ങൾ പറ്റിയിട്ട് നട്ടെല്ലിന് പ്രശ്നങ്ങൾ വന്നിട്ട് അടക്കമില്ലാതെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ പൊന്നുപോലെ ഹിദ്മത്തെടുക്കുന്ന ഹിമാനുള്ള അറിവും നിലാവിന്റെ മോളെ. നീ മലക്കുകളുടെ ചിറകിന്റെ ചുവട്ടിലാണെന്ന് നീ മറന്നു പോവല്ലേ. സുഖമില്ലാത്ത ഭർത്താവിനെ കിട്ടേച്ചു പോകുന്നതിന് പകരം ഭർത്താവിന് അസുഖം വരുമ്പോ, മക്കൾക്ക് അസുഖം വരുമ്പോ, ഭർത്താവിന് ഒരു അസുഖം വരുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഭർത്താവിനെ പരിചരിക്കാനും മടി കാണിച്ചിട്ട് ഈ ഭർത്താവിന്റെ കൂടെ നിന്നാൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കൂലായെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒഴിവാക്കി പോകുന്ന സഹോദരിമാരില്ലേ. അല്ലാഹുവേ അങ്ങനെ ഒരു വിഭാഗമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ എത്ര നല്ല ഭാര്യമാരുണ്ടെന്നറിയോ, എത്ര നല്ല സഹോദരിമാരുണ്ടെന്നറിയോ. സുഖമില്ലാതെ ഭർത്താവെ കിടക്കുകയാണ്, ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് ഉറപ്പായിട്ട് പോലോ ഡോക്ടർമാരും വൈദ്യലോകവും കൈവടിഞ്ഞിട്ട് പോലും പ്രിയപ്പെട്ട ഭർത്താവ് തളർന്നു കിടക്കുകയാണ്. ആ ഭർത്താവിനൊന്നും കഴിയൂല. ആ ഭർത്താവിന് സ്വന്തം ഭക്ഷണം കഴിക്കാൻ കഴിയൂല. ആ ഭർത്താവിന് സ്വന്തം വെള്ളം കുടിക്കാൻ കഴിയൂല. സ്വന്തമായിട്ടൊന്ന് കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയൂല. ഒന്ന് ചെരിഞ്ഞു കിടക്കണമെങ്കിൽ നിന്റെ സഹായം വേണമല്ലോ, ഒന്ന് ചാരിയിരിക്കണമെങ്കിൽ നിന്റെ സഹായം വേണമല്ലോ. എത്ര ഉമ്മമാരുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര ചെറുപ്പക്കാരികളുണ്ട്. പ്രിയപ്പെട്ട ഭർത്താവിന് വർഷങ്ങളായി സുഖമില്ലാതെ തളർന്നു കിടക്കുമ്പോ മൈൻഡ് മാറിയിട്ട് സുഖമില്ല ഭർത്താക്കന്മാരെ പ്രഷർ കയറിയിട്ട് തലക്ക് പ്രഷർ കയറിയിട്ട് തളർന്നു കിടക്കുന്ന ഭർത്താക്കന്മാര് ആ പ്രിയപ്പെട്ട ഭർത്താവിന് ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഭർത്താവിന് കാവലിരിക്കുന്ന മോളെ, ആ ഭർത്താവിന് പ്രതീക്ഷയോടെ ഹിദ്മത്തെടുക്കുന്ന പെണ്ണേ, ആ ഭർത്താവിന് പ്രതീക്ഷയോടെ വസ്ത്രം മാറ്റിക്കൊടുക്കുന്ന പെണ്ണേ, നിന്നെ കുറിച്ചിട്ടാണ് അറിവിൽ നിലാവ് പറയുന്നത് മോളെ, നിന്നെ കുറിച്ചിട്ടാണ്
ചുറ്റാണ് നിനക്ക് വേണ്ടിയാണ് ജനലക്ഷ്യങ്ങൾ നാം ഈ പറയുന്നത്. ആ ഭാരമാർക്ക് നീ സ്വർഗം കൊടുക്കണമല്ല, ആ ഭാരമാർക്ക് നീ ക്ഷമ കൊടുക്കണമല്ല, ആ ഭാരമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണമല്ല. എത്ര സഹോദരിമാരുണ്ട് എന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലോ, ഇല്ല ഒരിക്കലെങ്കിലും തിരിച്ചു വരെ വന്നാഹു തന്നാലോ, ഇല്ല എന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല, എന്റെ മനസ്സ് തളരുന്നില്ല, എനിക്ക് നല്ല പ്രതീക്ഷയാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് സുഖമില്ലാത്ത ഭർത്താവിനെ നല്ലതുപോലെ പരിചരിക്കും പെണ്ണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ നിന്നോട് പറയുകയാണ്, നീ എവിടെയാണെന്നറിയോ, നിന്റെ സ്ഥാനം എത്രയാണെന്നറിയോ, നിന്റെ ബഹുമാനം എത്രയാണെന്നറിയോ, നിനക്ക് അല്ലാഹു എന്ന സ്ഥാനം എത്രയാണെന്നറിയോ. ദുനിയാവിൽ എന്ന ഭർത്താവിന് സുഖമില്ലാത്ത കാരണം കൊണ്ട് ഒരു പക്ഷേ നിന്റെ വീട് ചെറുതായിരിക്കാം, ഒരു പക്ഷേ നിനക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ നിനക്ക് സുഖ സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് വന്നേക്കാം. മറ്റുള്ള നിന്റെ ജ്യേഷ്ഠത്തെ സഹോദരിമാര് അവരുടെ ഭർത്താവിന്റെ കൂടെ ബൈക്കിലും കാറിലും സഞ്ചരിക്കുന്നത് കാണുമ്പോ നിന്റെ ഭർത്താവിന് സുഖമില്ലാതെ ബെട്ടിൽ കിടക്കുന്ന സമയത്ത് നീ ഒരു പക്ഷേ ചിന്തിച്ചിരിക്കാം, എനിക്കതിനൊന്നും സാധിച്ചില്ലല്ലോ റബ്ബേ, എനിക്കതിനൊന്നും കഴിഞ്ഞില്ലല്ലോ റബ്ബേ, നിൽക്കാത്ത സ്വന്തമെന്ന് കൈയുയർത്താൻ കഴിയാത്ത ഹിക്കയാണ്, സ്വന്തമെന്ന് കാലെടുത്ത് വെക്കാൻ കഴിയാത്ത ഹിക്കയാണ്, മലവും മൂത്രവും പുറത്തു പോകുന്നത് പോലെ മറയാൻ കഴിയാത്ത ഹിക്കയാണ്. എന്നാലും ആയിക്കയ നല്ലതുപോലെ കൊണ്ട് നടക്കുന്ന മോളെ, ആയിക്കയ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട പൊന്നുമോളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയാ മോളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയാ മോളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയാ മോളെ. ഒരു ഹറാമിയത്തിലേക്ക് പോവാതെ, ഒരു തെറ്റിലേക്ക് പോവാതെ, പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖദ്മത്തെടുക്കുന്ന അറിവിന്ദിലാവിന്റെ പൊന്നുമോളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്റെ മനസ്സിലേക്ക് ഒരു സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു തരികയാണ്. സങ്കടങ്ങളും ദുരിതങ്ങളും ടെൻഷനുകളും പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ ഓരോ ദിവസം കുന്നുകൂടി നടക്കുന്ന മോളെ, അല്ലാഹുവിന്റെ പ്രവാചകർ നിന്നെ കുറിച്ച് പറഞ്ഞ വാക്കെന്തെന്നറിയോ, നീ മലക്കിന്റെ ചിറകന്റെ ചുവട്ടിലാണ് മോളെ, നീ മലക്കിന്റെ ചിറകന്റെ ചുവട്ടിലാണ് മോളെ, നിനക്കല്ലാഹു സ്വർഗമാണ് 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 തരുന്നത് മോളെ. സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ മലക്കുകൾ വന്ന് നിന്നെ വിളിക്കുമെന്ന സുഖമില്ലാത്ത ഭർത്താവിനെ ഹദമത്തെടുക്കുന്ന പെങ്ങളെ, സുഖമില്ലാത്ത ഭർത്താവിനെ പരിചരിക്കുന്ന പെങ്ങളെ, സുഖമില്ലാത്ത ഭർത്താവിനെ പൊന്നു പോലെ കൊണ്ടു നടക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് നിന്റെയും നിന്റെ ഭർത്താവിനെയും നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാര് സ്വീകരണത്തോടുകൂടി സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്ന നല്ല സുന്ദരമായ കാഴ്ച നാളെ പരലോകത്ത് നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടൊരിക്കലും നീ വിഷമിക്കണ്ട, എന്റെ ജീവിതം ഇങ്ങനെയാണെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട, എന്റെ ജീവിതം എന്തേ ഇങ്ങനെയായെന്ന് നീ കരുതണ്ട, എന്റെ ജീവിതം അല്ലാഹുവിനെ പരീക്ഷിച്ചു എന്ന് കരുതണ്ട, എന്റെ ജീവിതം പരാജയപ്പെട്ടു എന്ന് നീ കരുതണ്ട. ക്ഷമിക്കണം മോളെ, ക്ഷമിക്കണം മോളെ, ക്ഷമിക്കണം മോളെ, അല്ലാഹു നിനക്ക് തന്ന ഭർത്താവിൽ നീ പൊരുത്തപ്പെടണം പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടാകുമ്പോ മറ്റൊരുത്തന്നെ നീ കാണണ്ട, മറ്റൊരുത്തന്നെ നീ നോക്കണ്ട, മറ്റൊരുത്തന്നെ നീ ആഗ്രഹിക്കണ്ട. നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും നിന്റെ ഭർത്താവിനെയാണ്, നിന്റെ നോട്ടങ്ങൾ മുഴുവനും നിന്റെ ഭർത്താവിനേക്കാണ്, നിന്റെ ഇഷ്ടങ്ങൾ മുഴുവനും നീ ചെലവഴിക്കേണ്ട നിന്റെ ഭർത്താവിനേക്കാണ്. അങ്ങനെ ഭർത്താവിനെ പരിചരിക്കുന്ന പെണ്ണുകാരാണ്, അങ്ങനെ ഭർത്താവിനെ പരിചരിക്കുന്ന പെണ്ണുകാരാണ് ആ പെണ്ണിന്റെ മലക്കിന്റെ പ്രാർത്ഥനയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പലരും പറയാറില്ലേ, എന്തിനാ മോളെ നിന്റെ ഭർത്താവ് തളർന്നു കിടക്കുകയല്ലേ, അവന്റെ ജീവിതത്തിൽ കൂലാകുന്ന ഡോക്ടർമാര് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ അവന്റെ കൂടെ നിൽക്കുന്നത്, പിന്നെ എന്തിനാ നീ അവനെ പരിചരിക്കുന്നത്, നീ ആരോഗ്യമുള്ളവളല്ലേ, നീ ആഫിയത്തുള്ളവളല്ലേ, നീ സൗന്ദര്യ
ഐശ്വര്യമുള്ളവളല്ലേ, നിനക്ക് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചു മൂളെ, നിനക്ക് മറ്റൊരു തന്റെ കൂടെ ജീവിതം ആഗ്രഹിച്ചു മൂളെ എന്നെല്ലാം പറയുമ്പോ അതിനേക്ക് മനസ്സ് കൊടുക്കാതെ പ്രിയപ്പെട്ട ഭർത്താവിന് ചേർന്ന് നിൽക്കുന്ന മോളെ, പ്രിയപ്പെട്ട ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന പെങ്ങളെ, അല്ലാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ പറയുകയാണ്, അവൾ ഭാഗ്യവതിയാണ്, അവൾ ഭാഗ്യവതിയാണ്, അവൾ ഭാഗ്യവതിയാണ്, പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് എടുക്കുവാൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഖിദ്മത്താണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അല്ലാഹു അങ്ങനത്തെ കുണക്കിടൊന്നും അസുഖങ്ങളൊന്നും കൊടുത്തില്ലല്ലോ. നമ്മുടെ ഭർത്താക്കന്മാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനത്തെ പ്രശ്നങ്ങളും നിങ്ങളെ ഭർത്താക്കന്മാർക്കില്ലല്ലോ. തളർന്ന് കിടന്ന് വൈദ്യശാസ്ത്രം വരെ കൈവിട്ട പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ഇന്നും പ്രതീക്ഷയോടെ ഉറക്കൊഴിവാക്കി നിൽക്കുന്ന ഇണക്കുരുവികളുണ്ട് ഇന്ന് ലോകത്ത്. മനസ്സിലാക്കണം നമ്മളത്, മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മളത്. വൈദ്യശാസ്ത്രം കൈവിട്ട് ഇനി നിങ്ങൾക്ക് എവിടെ ചികിത്സ ഉള്ളത്, ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു, എന്നിട്ട് പോലും പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിച്ച് ആ ഭർത്താവ് ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടെ സംസാരിച്ചാലോ? ഒരു സുപ്രഭാതത്തിൽ ആ ഭർത്താവിന് അല്ലാഹു കഴിവുള്ളവനല്ലേ, അല്ലാഹു ഒരിക്കലും എങ്കിലും എന്റെ ഭർത്താവിനൊന്ന് എഴുന്നേൽപ്പിച്ചാലോ? അല്ലാഹുവേ, എന്റെ ഭർത്താവിന് എഴുന്നേൽക്കാനും നടക്കാനുമുള്ള കഴിവിനെ, ആ ഒരു കഴിവിന് അല്ലാഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നൽകിയാലോ എന്ന പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്ന സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, 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 നീ കാരുണ്യവാനാണ്, നീ കരുണ ചൊരിയുന്നവനാണ്. സുഖമില്ലാതെ തളർന്ന് കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഞങ്ങളെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ പെണ്ണിന് അല്ലാഹു നൽകിയ ഭാഗ്യമാണ് മനക്കുകൊണ്ട് ആ പെണ്ണിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. മലക്കുകളിൽ ആ പെണ്ണിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ആ മലക്കുകളുടെ പ്രാർത്ഥന, ആ മലക്കുകളുടെ പ്രാർത്ഥന. ഞങ്ങളെ ഭാര്യമാർക്ക് നീ നൽകണം റബ്ബേ, ഞങ്ങളെ ഭാര്യമാർക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് നീ നൽകണേ അല്ലാ. അപ്പൊ പിന്നെ നമ്മൾ ആ പ്രതിഫലം ലഭിക്കാൻ എന്ത് വേണം? നിങ്ങൾ ആരോഗ്യമുള്ള ഭർത്താവിനെ നല്ലതുപോലെ നിങ്ങൾ പരിചരിക്കുക. നിങ്ങൾ ആരോഗ്യമുള്ള ഭർത്താവിനെ ഒരു അസുഖം വരുമ്പോൾ അവരെ കൂടെ ചേർന്ന് നിൽക്കുക, അവർക്ക് വേണ്ട ഖിദ്മത്തുകളെല്ലാം ചെയ്യുക. തിരിച്ചും അങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാര്യ നെഞ്ചോട് ചേർത്ത് പിടിക്കണം നമ്മളെ, നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഭാര്യക്കൊരു വിഷമം വരുമ്പോ, പ്രയാസം വരുമ്പോ, ആ പ്രിയപ്പെട്ട ഭാര്യക്കൊരു അസുഖം വരുമ്പോ, ആ പ്രിയപ്പെട്ട മാർക്കൊരു അസുഖം വരുമ്പോൾ നീ എന്നും രോഗിയാണ്, നീ അസുഖക്കാരിയാണ്, നിനക്കെന്നും പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണെന്ന് പറഞ്ഞ് ഭാര്യയെ തള്ളി പറയുന്നതിന് പകരം സാരമില്ല മോളെ, ഇതെല്ലാം അല്ലാഹു നമുക്ക് തരുന്നതാണ്, ഇതെല്ലാം അല്ലാഹു നമുക്ക് തരുന്നതാണ്, പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ കൂട്ടിപ്പിടിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ്, നീ അല്ലാഹുവിന്റെ വലക്കിന്റെ ചിറകിന്റെ ചുവട്ടിലാ, നീ അല്ലാഹുവിന്റെ മാരാകമാറ ചിറകിന്റെ ചുവട്ടിലാണ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു ഭാര്യയും ഭർത്താക്കന്മാരുമായി ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ, അങ്ങനത്തെ പരസ്പരം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഞങ്ങളെ കബൂലാക്ക് റബ്ബേ. മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്,
മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ച മറ്റൊരു പെണ്ണാരാ? അവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. ഇന്നലെ ചർച്ച ചെയ്ത പ്രഭാഷണത്തിന്റെ ബാക്കിഭാഗം നമ്മൾ ഇന്ന് പറയുകയാണ്. അല്ലാഹുവേ, മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം പെണ്ണ് ആരാണ്? മാലാകമാന പ്രാർത്ഥന ഏത് സമയത്തിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു പെണ്ണ് ആരെന്നറിയോ? പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുലയോട്ടുള്ള പെണ്ണാണ്. പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുലയോട്ടുള്ള പെണ്ണാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുഞ്ഞിന്റെ അമ്മിന് പാല് കൊടുക്കുന്ന മോളെ, കുഞ്ഞിന്റെ മുല പാല് കൊടുക്കുന്ന മോളെ, കുഞ്ഞിന്റെ അമ്മിന് പാല് നുകർന്നു കൊടുക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമാര പ്രവാചകന്റെ വചനങ്ങളാണ്. കുഞ്ഞിന്റെ മുലപ്പാല് കൊടുക്കുന്ന സഹോദരിമാരെ, അല്ലാഹുവിന്റെ മാലാഖമാര് നിങ്ങൾക്ക് വേണ്ടി ദുആകൾ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മിഞ്ഞ പാല് കൊടുക്കുന്നതിന്റെ മര്യാദകൾ ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലേ? അത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? താലോലം പൊന്നും നൽകിയിലെ അമ്മിഞ്ഞ താലോലം പൊന്നും ീലെ അമ്മിഞ്ഞ സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹനിധിയാണ് ഉമ്മയുടെ മാറി തലചായ് ചോറിയിലേ സ്നേഹത്തിൻ സുഗന്ധം നാ ീലേ ഉമ്മയുടെ മടിയിൽ തലചായ്ച്ചുറങ്ങിയിലേ സ്നേഹത്തിൽ സുഗന്ധം നാലീലേ താലോല പാട്ടുകൾ പാടി ഉമ്മ പകർന്നീലേ അമ്മിഞ്ഞ മധുരം നൽകി പാല് തുകര നീലേ താലോല പാട്ടുകൾ പാടി ഉമ്മ പകര നീലേ അമ്മിഞ്ഞ മധുരം നൽകി പാല് തുകര നീലേ മധുരിക്കോ ഓർമ്മകളായി മായാത്ത ഓർമ്മകളാം മധുരിക്കോ ഓർമ്മകളാം മായാത്ത ഓർമ്മകളാം സ്നേഹക്കടലാണ് ഉമ്മ സഹനനിധിയാണ് സ്നേഹക്കടലാണ് ഉമ്മ സഹനനിധിയാണ് ഹാലോല പാട്ടുകൾ പാടി ഉമ്മ പകർന്നീലേ അമ്മിഞ്ഞ പാലിൽ മധുരം നൽകി നുകർന്നീലേ മധുരിക്കും ഓർമ്മകളാം മായാത്ത ഓർമ്മകളാം മധുരിക്കും ഓർമ്മകളാം മായാത്ത ഓർമ്മകളാം സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹനിധിയാണ് സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹനിധിയാണ് ഉമ്മയുടെ മാറി തലചായ്ച്ചുറങ്ങിയിലേ സ്നേഹത്തിൻ സുഗന്ധം നാ പാലി നൂകർന്നീലേ അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മാക്ക് നീ സ്വർഗം നൽകണേ റബ്ബേ
ആ പ്രിയപ്പെട്ട ഉമ്മയുടെ അമ്മിഞ്ഞ പാലിന് അത്രയും വലിയ മഹത്വം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുകയാണ്. അതുകൊണ്ടാണ് കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്, മോളെ നീയും ആ ചിറകിന്റെ ചുവട്ടിലാണ്, ചിറകിന്റെ ചുവട്ടിലാണ്, ചിറകിന്റെ ചുവട്ടിലാണ്. ഏത് ചിറകിന്റെ ചുവട്ടിൽ? ആദിൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തണല് കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറക്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള സർവപ്രവാചകന്മാരുടെ കഥ പറയുമ്പോ ജിബ്രീലിന്റെ കഥ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ പരിശുദ്ധമാര മക്കയിലുള്ള ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘവുമായി ശാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ മൈസറ വന്ന് പറഞ്ഞില്ലേ, ഖദീജ ഞങ്ങൾ യാത്ര പോയ സമയത്ത് ആരോ 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 ഹബീബായ തങ്ങൾക്കാരോ തണലിട്ട് കൊടുക്കുന്നുണ്ട് ഖദീജ. മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോ മരുഭൂമിയിലൂടെയാണല്ലോ പോയത്, ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നല്ലോ ഖദീജ. പക്ഷേ മുഹമ്മദ് തങ്ങൾക്കാരോ തണലിട്ട് കൊടുക്കുന്നുണ്ട്, മുഹമ്മദ് തങ്ങൾക്കാരോ തണലിട്ട് കൊടുക്കുന്നുണ്ട്. മേഘങ്ങൾ വന്ന് തണലിട്ട് കൊടുത്ത മുത്തു റസൂലു നബി മുഹമ്മദ് മുസ്തഫ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശാലമായ പ്രകാശമുള്ള മനോഹരമായ ആ ഒരു ചിറകിന്റെ ചുവട്ടിലായി മുത്തു റസൂലുള്ള ജീവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ. ആമിനബി റളിയല്ലാഹു മുത്തു റസൂലുള്ളാനെ ഗർവം ചുമന്ന ചുമതൽ തന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആമിനബി റളിയല്ലാഹുവിനക്ക് റഹ്മത്തിന്റെ ചിറകിന്റെ തണൽ വിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ചരിത്രം പറയുകയാണ്. ആ പ്രവാചകരെ പോകും നടത്തല്ല വെയിലുള്ള സ്ഥലത്തല്ല മുത്തു റസൂലുള്ളാക്ക് തണലിട്ട് കൊടുത്തില്ലേ ആ പ്രിയപ്പെട്ട മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിന്റെ ചുവട്ടിലായിട്ട് പെങ്ങളെ 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 നിനക്കല്ലാഹു സ്ഥാനം തരണോ മോളെ, നിനക്കല്ലാഹുവിനെ ബഹുമാനം തരണോ, നിന്റെ കുഞ്ഞിന് നീ നല്ല നീയത്ത് വെച്ചിട്ട് അമ്മിഞ്ഞ പാല് കൊടുക്കണം മോളെ. കുഞ്ഞിന് പാല് കൊടുത്ത ഉമ്മ അറിവിന്ദിലാവിന്റെ മുന്നിൽ ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ. അറിവിന്ദിലാവിന്റെ മുന്നിൽ കാലും നീട്ടിയിട്ട് സുഖമില്ലാതെ കാലിനും ശരീരഭാഗത്തും തളവിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. 9 മണിയാകുമ്പോഴേക്ക് അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ വെള്ളം വെച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ മത്തയിട്ട് പറതയിട്ട് തലയിൽ തട്ടമിട്ട് അറിവിന്ദിലാവിന്റെ മുന്നിൽ മക്കളെയും മരുമക്കളെയും പേരമക്കളെയെല്ലാം ഇരുത്തിയിട്ട് മുന്നിൽ നിങ്ങളെ കഴിക്കുന്ന മരുന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് അല്ലാഹുവേ സ്വലാത്ത് മാലയും കൈപിടിച്ചുകൊണ്ട് അറിവിന്ദിലാവിന്റെ മുന്നിൽ പ്രഭാഷണം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ഉമ്മമാരെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞിന് നിങ്ങൾ അമ്മിഞ്ഞ പാല് കൊടുത്ത കാലഘട്ടം ഉണ്ടായിരുന്നുവല്ലോ, നിങ്ങളെ കുഞ്ഞിന് നിങ്ങൾ അമ്മിഞ്ഞ കൊടുത്ത കാലമുണ്ടായിരുന്നുവല്ലോ. നിങ്ങളമ്മ ഭാഗ്യത്തിൽ പെടുന്നതാണ് ഉമ്മ, നിങ്ങളമ്മ ഭാഗ്യത്തിൽ പെടുന്നതാണ് ഉമ്മ. നിങ്ങളെ മക്കൾക്കൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ അമ്മിഞ്ഞ പാല് കൊടുത്തവരല്ലേ, മാറിടത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പാല് കൊടുത്തവരല്ലേ. അറിയുന്നിലാവിന്റെ മുന്നിൽ നിങ്ങളെ മക്കളിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട മക്കളൊക്കെ നിങ്ങളെ മാറിടത്തിൽ നിന്ന് പാല് വലിച്ചു കുടിച്ചവരാണ്. അതിനൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള റഹ്മത്തിന്റെ മാലാഖമാരെ ചിറകിന്റെ ചുവട്ടിലിരിക്കാൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൽ അറിവിന്ദിലാമ കാണുന്ന ഹുമ്മാ നിങ്ങൾക്കല്ലാവ സ്വാഗതം മറക്കണ്ട പേടിക്കണ്ട. ഞാ പാല് കൊടുത്ത വളർത്തിയ മകൻ എന്നെ നോക്കുന്നില്ലല്ലോ, ഞാ പാല് കൊടുത്ത വളർത്തിയ മകൻ എന്നെ അനുസരിക്കുന്നില്ലല്ലോ, അവൻ ഇന്നെന്റെ കൂടെയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട. നിങ്ങളെ കൊടുത്തത് നിങ്ങളെ പാല് കൊടുത്തതിന്റെ മഹത്വം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങളെ കുഞ്ഞ് നിങ്ങളെ മാറി
ഇടത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഹിന്ദല നമ്മൾ പറഞ്ഞുവല്ലോ, കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ എടുക്കണേ പെങ്ങളെ, കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണേ പെങ്ങളെ, കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ ഇരുന്ന് കൊടുക്കണേ പെങ്ങളെ, കിടന്നിട്ട് നിങ്ങളെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, കിടന്നിട്ട് കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞാലേ അത് അപകടമാണെന്ന് ഇന്നലെ നമ്മളത് വിശദീകരിച്ചല്ലോ. കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മുമ്പ് മാറി നിങ്ങൾ കഴുകണേ, കയ്യും മാറക്കും നിങ്ങൾ വൃത്തിയാക്കിയിട്ട് വേണം കുഞ്ഞിന് മുലപ്പാല് കൊടുക്കേണ്ടത്. കാരണം അണുബാധകൾ വരാൻ സാധ്യതയുണ്ടല്ലോ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മക്കളല്ലേ നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾക്കൊരു ജലദോഷം വരുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഉമ്മ, ആ മക്കൾക്കൊരു അസുഖം വരുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഉമ്മ, ആ മക്കളുടെ ശരീരത്തിൽ ഒരു കൊതുക് വന്നിരിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഉമ്മ, പൊന്നുപോലെയല്ലേ മക്കളെ നമ്മൾ നോക്കുന്നത്. ആ മക്കളെന്ന് കരഞ്ഞാ നമുക്ക് സങ്കടമാണ്, ആ മക്കളെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നാ നമുക്ക് സങ്കടമാണ്. എത്ര കാശും നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുമല്ലോ. കുഞ്ഞു മക്കൾക്ക് ഹാർട്ടിന് റോൾസ് വന്നു എന്നറിഞ്ഞാൽ സങ്കടപ്പെടുന്ന ഉമ്മ, കുഞ്ഞു മക്കൾക്കൊരു പനി വന്നു എന്നറിഞ്ഞാൽ എവിടെയാണെങ്കിലും പാതിരാ സമയത്ത് മക്കളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഉമ്മ, നമ്മുടെ ഉമ്മമാരെ അങ്ങനെയാണ്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട ഉമ്മ നമ്മെ പരിചരിക്കുന്നത് എത്രയാണ്. നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ, മദ്രസയും സ്കൂളും ലീവുള്ള ഞായറാഴ്ച ദിവസം ഹോസ്പിറ്റലിലേക്ക് ഉമ്മ ഞങ്ങളെ കൊണ്ടുപോയിരുന്ന, ഞങ്ങളെ ബാപ്പ ഞങ്ങളെ കൊണ്ടുപോയിരുന്ന കാലം ഞങ്ങളെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നോ എന്റെ ചെറുപ്പക്കാരാ, നിനക്കത് പെട്ടെന്ന് മറക്കാൻ കഴിയോ പൊന്നുമോനെ? സ്കൂളും മദ്രസയും ലീവുള്ള ദിവസങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഉമ്മ നമ്മ കൊണ്ടുപോയില്ലേ, പാപ്പ നമ്മ കൊണ്ടുപോയില്ലേ? കാശില്ലെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും മക്കളെ അസുഖം മാറ്റാൻ വേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെട്ടത് എത്രയാണ്. അവര് പട്ടിണി കിടന്നത് കൊണ്ടാണ് എന്റെ വയറ നിറഞ്ഞത് മോനെ. ഉമ്മ പട്ടിണി കിടന്നത് നീ അറിഞ്ഞില്ല, കാരണം പട്ടിണിയുടെ വില നിന്നെ ഉമ്മ അറിയിച്ചില്ല. നീ പാപ്പ പട്ടിണി കിടന്നതിന്റെ വില നീ അറിഞ്ഞില്ല, പാപ്പയുടെ കണ്ണുനീരിന്റെ തുള്ളി നീ അറിഞ്ഞില്ല, പാപ്പയുടെ സങ്കടത്തിന്റെ കനൽകട്ടകളുടെ വില നീ അറിഞ്ഞില്ല. കാരണം പാപ്പ നിന്നോട് ആ സങ്കടം പറഞ്ഞിട്ടില്ല, ഉമ്മ നിങ്ങളോട് ആ സങ്കടം പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ഉമ്മാക്കും പാപ്പാക്കും ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. എന്റെ ഉമ്മയണക്കം മരിച്ചുപോയവരെ കബറിനെ സ്വർഗമാക്കണേ റബ്ബേ. എന്റെ പാപ്പയടക്കം ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ റബ്ബേ. മക്കൾക്കൊരു അസുഖം വന്നു എന്നറിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളെ, മക്കൾക്കൊരു അസുഖം വന്നറിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, പിന്നെ നമുക്ക് ഉറക്കം വരൂല്ല, പിന്നെ നമ്മളെ മക്കൾ അസുഖം മാറുന്നത് വരെ നമുക്ക് വിഷമങ്ങളാണ്. എത്ര ഉമ്മമാരാണ്, എത്ര ബാപ്പമാരാണ്, എത്ര ചെറുപ്പക്കാരാണ് അറിവിലാവിന്റെ നിലാമുറ്റത്ത് വന്ന് സങ്കടം പറയുന്നത്. മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, ചെറിയ മക്കളെ കയ്യിൽ പൊതിഞ്ഞുകൊണ്ട് ഒരുവരെ മുസ്താദേ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ഹാർട്ടിന്റെ ഓൾസാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർജറി ഇല്ലാതെ സുഖമാവണം, സർജറി ഇല്ലാതെ സുഖമാവണം. അല്ലാഹുവേ, കുഞ്ഞിന് ഭാരം കുറവാണ്, കുഞ്ഞിന് തൂക്കം കുറവാണ്, കുഞ്ഞ് നടക്കുന്നില്ല, കുഞ്ഞ് ഇരിക്കുന്നില്ല, കുഞ്ഞ് മുഖത്ത് നോക്കുന്നില്ല, കുഞ്ഞെന്ന് സംസാരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ പതിനായിരക്കണക്കിന് ഉമ്മമാര്, മുസ്ലിമീങ്ങളെന്നോ അമുസ്ലിമീങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഈ അറിവിന്ദിലാവിന്റെ നിലാമുറ്റത്ത് എത്ര പാവപ്പെട്ടവര് വരുന്നുണ്ടെന്നറിയോ? അവരെയെല്ലാം മടവൂർ ശേഖുനാണ് തപസ്സിൽ എഴുതിട്ട് അല്ലാവിനോട് ദുആ ചെയ്തു കൊടുക്കുകയാണ്. അവരോടൊക്കെ പറയുന്നൊരു വാക്കുണ്ട് ഇൻഷാ അല്ലാ, ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന അറിവിന്ദിലാവല്ലേ, 40 ആളുകൾ കൂടുന്നിടത്തൊരു വലിയുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചതല്ലേ. എത്ര 40കളാണ് നിങ്ങളെന്ന് ഉള്ളുണ്ടാകുമ്പോ കണക്ക് കൂട്ടി നോക്കുക, എത്ര ആളുകളാണ് അറിവിന്ദിലാവിൽ ആമീൻ പറയുന്നത്, എത്ര മഹാന്മാരാണ് ഈ മജ്ലിസിൽ ആമീൻ പറയുന്നത്.
എത്ര ഹജ്ജ് ചെയ്ത ഉമ്മമാരാണ് ബാപ്പമാരാണ് പൊട്ടിക്കരഞ്ഞ് ആമീൻ പറയുന്നത്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ സിനിമ ഒഴിവാക്കി, സീരിയൽ ഒഴിവാക്കി, അറിവിന്നിലാ വന്ന നിലാമുറ്റത്തിന്റെ മുന്നിൽ വെള്ളം വെച്ചിരുന്ന് ഇഖ്ലാസോടെ ആമീൻ പറയുന്ന കാലഘട്ടത്തിലല്ലേ ആ മജ്ലിസിലല്ലേ നമ്മളുള്ളത് പ്രിയപ്പെട്ടവരെ. അറിവിന്നിലാവിന്റെ ചിത്രശലഭങ്ങളായ പൂമ്പാറ്റ മക്കൾ ഇഖ്ലാസോടെ വളരെ മനോഹരമായ തൊപ്പി ധരിച്ച് വളരെ മനോഹരമായ തലയിൽ തട്ടമിട്ട് മജ്ലിസിലിരുന്ന് ആമീൻ പറയുമ്പോ മടവൂർ ശൈഖുനാടെ തവസ്സുൽ ബൈത്ത് ചെല്ലുമ്പോ അല്ലാഹു എന്നുള്ള പാമം പറഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ അവരൊക്കെ കൈകുളിർത്തി ആമീൻ പറയുമ്പോ ആ മജ്ലിസാണ് മോനെ നമ്മളെ പ്രതീക്ഷ, ആമീനാണ് മോനെ നമ്മളെ പ്രതീക്ഷ, ആമീനാണ് പൊന്നു മോനെ നമ്മളെ പ്രതീക്ഷ. ഗർഭമില്ലാത്ത സഹോദരിമാർക്ക് ഗർഭം ധരിച്ചതെങ്ങനാ, മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞ സഹോദരിമാർക്ക് അല്ലാഹ് മക്കളെ കൊടുത്തതെങ്ങനാ, കല്യാണങ്ങൾ ശരിയാവാതെ പ്രയാസപ്പെടുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ കല്യാണം അല്ലാഹു നടത്തി കൊടുത്തതെങ്ങനാ, നടക്കാത്ത മക്കളെ നടത്തിയ റബ്ബേ, സംസാരിക്കാത്ത മക്കളെ സംസാരിപ്പിച്ച റബ്ബേ, ഇതെല്ലാം അറിഞ്ഞില്ലാമീൻ പറയുന്ന ജനനക്ഷങ്ങളുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളോടും വാക്ക് തരാനുള്ളതാണ്, ഇതൊന്നും നമ്മുടെ പവറല്ല, നമ്മളൊരു മഹാനല്ല, നമ്മളൊരു ശൈഖല്ല, നമ്മൾ വലിയ ഒരാളല്ല, എല്ലാം നമ്മൾ ഏൽപ്പിക്കുന്നത് മഹാനായ കുത്തുബുല്ലാനും ശൈഖനാ സിയം വലിയുള്ളാഹി ഖദസല്ലാഹു സർഹുൽ അസീസ് തങ്ങളെയാണ്, ആ തങ്ങളെയാണ് നമ്മളെ മുറുകെ പിടിച്ചിട്ടുള്ളത്, ആ തങ്ങളെയാണ് നമ്മളെ മുറുകെ പിടിച്ചിട്ടുള്ളത്. നമ്മളെ കഴിഞ്ഞു പോയ മഹാരഥന്മാരായ ഉസ്താദുമാരെല്ലാം മുറുകെ പിടിച്ച മഹാനായ മഹാനായ സുൽത്താനുൽ ഉലമാ റബ്ബേ അവിടത്തെ കാഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, സുൽത്താനുൽ ഉലമ മുറുകെ പിടിച്ച മഹാനായ കുത്തുബുല്ലാലം ശൈഖുനാ സിയം വലിയുള്ളാഹി ഖദസല്ലാഹു സർഹുൽ അസീം, ആ മഹാനവരെ തവസ്സിലാക്കിയിട്ടാണ് പടച്ചു നമ്പുരാനോട് നമ്മൾ ചോദിക്കുന്നത്. അതിന് പതിനായിരങ്ങൾ ആമീൻ പറയുമ്പോ ആമീനിലൂടെയാണ് ഇഖ്ലാസ് നിറഞ്ഞ കണ്ണീ നിറഞ്ഞ ആമീനിലൂടെയാണ് പടച്ചു നമ്പുരാ നമുക്ക് ഈ പ്രതിഫലങ്ങളെല്ലാം അധറുകളെല്ലാം നൽകുന്നതെന്ന് ഞാനടക്കമുള്ള നമ്മളാരും മറന്നു പോവണ്ട പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ ആ ഇതാപത്ത് ഞങ്ങൾക്കൊന്നും നീ നിലനിർത്തി തരണമല്ല, മടവൂർ ശൈഖുനാനെ കാവലി തരണേ അല്ലാ, മടവൂർ ശൈഖുനാൻ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പറഞ്ഞുവരുന്ന നന്നാണ്, എത്ര ആളുകൾ ചെറിയ മക്കളുമായി വരാറുണ്ട്, സുഖമില്ലാതെ കിടക്കുന്ന പാവപ്പെട്ട രോഗികൾ. അല്ലാഹുവേ ഇന്നും ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരുന്ന കടമണ്ണയിൽ നിന്ന് മുജീബ് എന്ന് പറയുന്ന കൂട്ടുകാരനാണ് റബ്ബേ നീ ശിഫ കൊടുക്കണേ റഹ്മാന്, റാഹത്ത് കൊടുക്കണേ റഹ്മാന്, ശിഫ കൊടുക്കണമല്ലാ, ആ കൂട്ടുകാരന്റെ ക്യാൻസർ പരിപൂർണമായിട്ട് നീ മാറ്റണേ റഹ്മാനെ. സങ്കടങ്ങൾ വരുമ്പോ അറിവിന്നിലാവിന്റെ നിലാമുറ്റത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട്, വിഷമങ്ങൾ വരുമ്പോ മജ്ലിസിന്റെ നിലാമുറ്റത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട്. അവിടെ മുസ്ലിമീങ്ങളെന്നല്ല, അമുസ്ലിമീങ്ങളെന്നല്ല, പാവപ്പെട്ടവരെ സങ്കടം വരാൻ സങ്കടം പറയാൻ വരുമ്പോ അവർക്കെല്ലാം മടവൂർ ശൈഖുനാനെ തവസ്സിലാക്കി ദുആ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, മക്കൾക്ക് ഒരു അസുഖമൊന്നാ നമ്മൾ കൊണ്ടുപോവാത്ത സ്ഥലമില്ലല്ലോ, എന്റെ കുഞ്ഞുമോനെ കൊണ്ടുപോവാത്ത ഹോസ്പിറ്റലില്ല, എന്റെ പൊന്നുമോളെ കൊണ്ടുപോവാത്ത ഹോസ്പിറ്റലില്ല, എന്റെ പൊന്നു മോളെ കൊണ്ടുപോവാത്ത സ്ഥലങ്ങളില്ല. അതങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, മക്കൾക്കൊരു അസുഖം വന്നാ നമ്മൾ എവിടെയും അവരെ കൊണ്ടുപോകുമല്ലോ, അത്രത്തോളം സ്നേഹം നമുക്ക് മക്കളോട് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ നല്ലതുപോലെ പരിചരിക്കുന്ന ഉമ്മ, ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഉമ്മ, നിങ്ങളിപ്പോ ചിലപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്റെ പൊന്നുമോനെ ഞാൻ എങ്ങനെ കൊണ്ടു നടന്നതാ, എന്റെ പൊന്നുമോളെ ഞാൻ എങ്ങനെ കൊണ്ടു നടന്നതാ, എന്നിട്ടും അവൾ എന്നെ വഞ്ചിച്ചല്ലോ, എന്നിട്ടും അവൾ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ, എന്നിട്ടും അവൻ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ. ആ ഒരു സങ്കടം വേണ്ട ഉമ്മ, വേണ്ട ഉമ്മ, വേണ്ട ഉമ്മ, വേണ്ട ഉമ്മ, നിങ്ങളെ പൊന്നുമോ നിങ്ങളിൽ നിന്ന് അകന്നു പോയാലും അറിവിന്നിലാവ് നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങളെ പൊന്നുമോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയാലും അറിവിന്നിലാവ് നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾക്ക് അറിവില്ല എന്ന് നിങ്ങൾ കരുതണ്ട, നിങ്ങൾക്ക് അറിവില്ല എന്ന് കരുതണ്ട.
കരുതണ്ട, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് നിങ്ങളെ കരുതണ്ട, അറിവിന്നിലാവ് നിങ്ങളെ കൂടെയാണ്, അറിവിന്നിലാവിലെ ജനലക്ഷ്യങ്ങൾ നിങ്ങളെ കൂടെയാണ്, അറിവിന്നിലാവിലെ ജനലക്ഷ്യങ്ങൾ ആമീൻ നിങ്ങളെ കൂടെയാണ്. ക്യാൻസർ വന്നവരെ, അറ്റാക്ക് വന്നവരെ, കിഡ്നിക്ക് തകരാറ് വന്നവരെ, ഡയാലിസിസ് ചെയ്യുന്നവരെ, കിഡ്നി നഷ്ടപ്പെട്ടവരെ, കിഡ്നി വർക്ക് ചെയ്യാത്തവരെ, തലച്ചോറിന്റെ ഞരമ്പ് തളർന്ന് ബോധമില്ലാതെ കിടക്കുന്നവരെ, സ്ട്രോക്ക് വന്നിട്ട് തളർന്ന് കിടക്കുന്നവരെ, ശരീരത്തിന്റെ പല ഭാഗത്തും വേദന വന്ന്, ഊരക്ക് വേദന വന്ന്, ഡിസ്കിന് പ്രോബ്ലം വന്ന്, അനുലാനട്ടെല്ലിന് പ്രശ്നം വന്ന്, സ്പൈനൽ കോഡിന്റെ പ്രശ്നം വന്ന് തളർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ ചെറുപ്പക്കാരായെന്ന് പറയുമ്പോ മുസ്ലിമീങ്ങളെ മാത്രമല്ല, അറിവിന്ദിലാവ് കേൾക്കുന്ന മുഴുവൻ മതങ്ങളെയും വിളിച്ചിട്ടാ പറയുന്നത്, മുസ്ലിം ചെറുപ്പക്കാരാ, ഹൈന്ദവ കൂട്ടുകാരാ, നീ ഒറ്റക്കല്ല മോനെ, നീ ഒറ്റക്കാണെന്ന് നീ കരുതണ്ട, ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന നിന്റെ കൂടെയുണ്ട് മോനെ, ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന അറിവിന്ദിലാവ് നിങ്ങളെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ സങ്കടങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിൽ കരുതുക, നിങ്ങളെ കണ്ണുനീരെന്താണെന്ന് നിങ്ങളെ മനസ്സിൽ കരുതുക, നിങ്ങളെ വിഷമങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക, നിങ്ങളെ സങ്കടങ്ങളും പ്രയാസങ്ങളും പർവ്വത സമാനമായ ടെൻഷനുകളുമല്ല, അറിവിന്ദിലാവിലൂടെ ആമീൻ പറയുന്ന ജനലക്ഷങ്ങൾ ആമീനിന്റെ ഒഴുക്കിലൂടെ ഒഴുകിപ്പോവട്ടെ, ആ ടെൻഷനുകളെല്ലാം മജ്ലിസിലൂടെ അല്ലാഹു നമുക്ക് മാറ്റി തരട്ടെ, ആ വിഷമങ്ങളെല്ലാം അടവൂർ ശൈഖുനാന ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് മാറ്റി തരട്ടെ, ഞങ്ങളെ പ്രയാസങ്ങളെ നീ കാണണം അല്ലാ, ഞങ്ങളെ സങ്കടങ്ങളെ നീ കാണണം അല്ലാ. ഏത് സമയത്തും എവിടെ ചെന്നാലും അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ടാവും, അവർക്കെപ്പോഴും സങ്കടം പറയാനുണ്ട്, ആഹ്റത്തെ പേടിച്ചുകൊണ്ട് കരയാറുണ്ട്, പരലോകം രക്ഷപ്പെടണം, ദുനിയാവ് രക്ഷപ്പെടണം, അസുഖങ്ങൾ മാറണം, രോഗങ്ങൾ മാറണം, അല്ലാ ഞങ്ങളെല്ലാവരും എന്നെ കബൂലാക്കണേ റഹ്മാനെ, ഈ അറിവിന്ദിലാവിനെ നെഞ്ചിലേറ്റി നടക്കുന്ന കേരളത്തിന്റെ അകത്തും പുറത്തും, ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണേ റബ്ബേ, മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണേ റഹ്മാനെ, ജീവിതത്തിന്റെ ഒരു ദിവസം പോലും മുഴിവില്ലാതെ വിലപ്പെട്ട സമയം അറിവിന്റെ വിലാവിത്തത്തിന്റെ മുന്നിലിരുന്ന് അല്ലാഹുവേ എന്റെ പൊരുത്തത്തിന് വേണ്ടി രണ്ട് രണ്ടര മണിക്കൂർ ഉറക്കമൊഴിച്ച് എല്ലാ സമയങ്ങളും തിരക്കുകളും മാറ്റിവെച്ച് ഈ സമയത്ത് ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഈ കുടുംബങ്ങളെ നീ കാണണം അല്ലാ, പ്രവാസ ലോകത്തിന്റെ ജോലി തിരക്കിനിടയിലും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മജ്ലിസ് കാണുന്നവരെ, തിരക്കൊഴിഞ്ഞിട്ട് മജ്ലിസ് കാണുന്നവരെ, ലൈവായി കാണുന്നവരെ, ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്നവരെ, യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ അറിവിന്ദിലാവ് ഷെയർ ചെയ്തിട്ട് മറ്റുള്ള കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നവരെ, എല്ലാവർക്കും ഒരു സമാധാനമാവട്ടെ, എല്ലാവർക്കും ഒരു സമാധാനം കിട്ടട്ടെ, എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടട്ടെ, എല്ലാവർക്കും ഒരു റാഹത്ത് െന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് വരുന്നതല്ല, അവർക്ക് നീ സമാധാനം കൊടുക്കണം റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ അമുസ്ലിമായ സഹോദരി വന്നിരുന്ന രണ്ട് മക്കളുമായിട്ടാണ് അമ്മ വന്നത്, രണ്ട് പെൺമക്കളുമായിട്ടാണ് അമ്മ വന്നത്. പ്രിയപ്പെട്ട പൊന്നുമോളെ ചെറുപ്പത്തിലെ പേടിച്ചതാണ്, പ്രിയപ്പെട്ട പൊന്നുമോളെ ചെറുപ്പത്തിലെ പേടിച്ചതാണ്, നല്ല രൂപത്തിൽ പഠിക്കുന്ന പൊന്നുമോളായിരുന്നു ഉസ്താദേ, ഇനി പോകാനൊരു ഇടം ഞങ്ങൾക്കില്ല, ഇനി പോകാനൊരു ഇടം ഞങ്ങൾക്കില്ല, എന്റെ പൊന്നുമോളെ ജീവിതം എന്റെ പൊന്നുമോളെ സങ്കടത്തിലായതിനു ശേഷം ഞങ്ങളെ കുടുംബം വന്ന മുതൽ സങ്കടത്തിലാണ് ഉസ്താദേ, അങ്ങനെയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട അയൽവാസിയായ മുസ്ലിമായ സഹോദരി അറിവിന്ദിലാ മജ്ലിസിൽ വെച്ച വെള്ളം ഞങ്ങൾക്ക് തന്നത്. എന്റെ പൊന്നുമോള് വീട്ടിൽ ഇടക്കിടക്ക് പ്രശ്നമുണ്ടാക്കുമ്പോ, അവരുടെ മനോനില തെറ്റിയിട്ട് ഒരക്കിടക്ക് ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോ, എന്റെ അയൽവാസിയായ മുസ്ലിമായ സഹോദരി വന്നിട്ട് അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ വെച്ച വെള്ളമാണെന്ന് പറഞ്ഞു തന്ന് അൽഹംദുലില്ലാ, ഇന്നുവരെ കിട്ടാത്ത ഒരു സുഖം എന്റെ പൊന്നുമോൾ അനുഭവിച്ചപ്പോ, അവിടെ ഒന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് വഴിപിയച്ചു പോയി, അതെ ഒരുപാട് ദൂരം
ഞങ്ങൾ സഞ്ചരിച്ചു, അവസാനമാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞ് അല്ലാഹുവേ ഇന്ന് മഗ്രിബിന്റെ സമയത്ത് ആ പ്രിയപ്പെട്ട മുസ്ലിമായ കുടുംബം വന്ന് ഇവിടെ കണ്ണീരോണ സങ്കടം പറഞ്ഞപ്പോ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഈ വെള്ളം നിന്ന് അയൽപ്പക്കത്തുള്ളൊരു സഹോദരിയാണ്. കൊടുക്കണം സഹോദരിമാരെ, നിങ്ങൾ അയൽവാസികൾക്ക് നിങ്ങൾ കൊടുക്കുക. പാവപ്പെട്ടവർ ആരുണ്ടോ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാരുണ്ടോ, വിഷമങ്ങൾ അനുഭവിക്കുന്നവരാരുണ്ടോ, അവർക്ക് നിങ്ങളൊരു തണലേവുക, അവർക്ക് നിങ്ങൾ ആ വെള്ളം കൊടുക്കുക. എല്ലാവർക്കും റബ്ബ് സമാധാനം കൊടുക്കട്ടെ, എല്ലാവർക്കും റബ്ബ് സങ്കടങ്ങളെ മാറ്റട്ടെ. ആ പ്രിയപ്പെട്ട കുടുംബം ഒരുപാട് കരഞ്ഞിട്ടാണ് വിടന്നു പോയത്, അവരെ സങ്കടങ്ങളെ മാറ്റണം അല്ല. ഈ മജ്‌ലിസ് കാണുന്നവരെ മുഴുവൻ സങ്കടങ്ങളും നീ മാറ്റണം അല്ല. മക്കളില്ലാത്തവർ എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് റബ്ബേ, അവർക്കെല്ലാം നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ, അവർക്കെല്ലാം നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ, അവർക്കെല്ലാം നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ. ഇൻഷാഅല്ലാഹ് എന്റെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരികയാണ്. അറബിന്ദിലാവിന്റെ കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഴുവൻ ആളുകൾക്കും സമാധാനമായതുപോലെ, മുഴുവൻ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനമായതുപോലെ എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ നമ്മളെ മുഴുവൻ ആളുകൾക്കും സമാധാനമാവുക, നമ്മളെ മുഴുവൻ ആളുകൾക്കും സന്തോഷമുള്ളവരായി മാറുക. അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം അല്ല തിരിച്ചെടുക്കുന്നത് വരെ, അല്ലാഹു നമുക്ക് തന്ന ശബ്ദം അല്ലാഹു തിരിച്ചെടുക്കുന്നത് വരെ, അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകൾ അല്ലാഹു തിരിച്ചെടുക്കുന്നത് വരെ ആ നിഅമത്തുകളെല്ലാം ഈ ഉമ്മത്തിന് വേണ്ടി ചെലവഴിക്കണം നമ്മളെ, ആ നിഅമത്തുകളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം നമ്മളെ. അവിടെ മതം നോക്കരുത്, അവിടെ വിഭാഗീയത നോക്കരുത്, അവിടെ നിറം നോക്കരുത്, അവിടെ ജാതി നോക്കരുത്, അവിടെ രാഷ്ട്രീയം നോക്കരുത്. ആരാണോ മുമ്പിൽ വന്ന് സങ്കടം പറയുന്നത് അവർക്കെല്ലാം തണൽ വിരിച്ചെടുക്കുന്ന, തണൽ വിരിച്ചു കൊടുക്കുന്ന കുടകളായിട്ട് നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ. മദീനത്ത് കണ്ടിട്ടില്ലേ വെയില് വരുമ്പോ തണലേകുന്ന മനോഹരമായ കുടകളെ കണ്ടിട്ടില്ലേ? വെയില് വരുമ്പോ തണലേകുന്ന സമയത്ത് നമുക്കൊരുപാട് സമാധാനം ലഭിക്കുമല്ലോ. റോഡ് സൈഡിലൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ തണൽ തരുന്ന മരം കാണുമ്പോ സമാധാനം ലഭിക്കൂലേ ചെറുപ്പക്കാരാ? ഇതേ പ്രകാരം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമായി മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഈ ഉമ്മത്തിന് ഒരു തണൽ കൊടുക്കുന്ന വൃക്ഷമായി മാറാ, ഒരു തണൽ കൊടുക്കുന്ന മരമായി മാറാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങളെ കൂടെയെന്ന മറിവിന്നിലാവ് കൂടെയുണ്ടാകുമെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അമ്മിഞ്ഞ പാല് കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളെ മക്കളെ ഇന്ന് നിങ്ങളെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിക്കണ്ട. കൊടുത്തതിന്റെ മുഴുവനും പ്രാർത്ഥന നിങ്ങളെ കൂടെയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും. അതുകൊണ്ടാണല്ലോ പാല് കൊടുത്തപ്പോ രണ്ട് വർഷം നമ്മൾ പാല് കൊടുത്ത് പാല് കൊടുക്കലങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ ആ മലക്ക് വന്നിട്ട് പറയലെന്താ അൽഹംദുലില്ലാ, ആ മലക്ക് വന്നിട്ട് ഉടനെ പറയുമെന്നാണ്. മുലയൂട്ടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, മലക്കിന്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ മലക്കിൽ വന്ന് പറയും നിന്റെ അമൽ പൂർത്തിയായി, അതുവരെ മലക്കുകൾ നിനക്ക് ദുആ ചെയ്യും, അതുവരെ മലക്കുകൾ നിനക്ക് ദുആ ചെയ്യും. നിനക്ക് നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ നിങ്ങൾ പാല് കൊടുത്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ അൽഹംദുലില്ലാ ഇനി പാല് കൊടുക്കൽ നിർത്തി, പാല് കൊടുക്കൽ നിർത്തി, അമ്മിഞ്ഞ പാല് കൊടുക്കൽ നിർത്തി. നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ മക്കള് കൊടുക്കും പാല് കുടിക്കാതിരിക്കാൻ വേണ്ടി മാറി, ചിലപ്പോ നമ്മള് എന്തെങ്കിലും കായൊക്കെ ഒന്ന് ഇങ്ങനെ പുരട്ടി കൊടുക്കും മക്കളത് കുടിക്കാതിരിക്കാൻ വേണ്ടി. അല്ലേ, പഴയകാലത്തൊക്കെ തന്നെയാണ് എന്തോ ഒരു കായോ എന്തോ 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 പുരട്ടി കൊടുക്കലുണ്ട്.
അപ്പോ അതോടുകൂടി മലക്ക് നിന്നോട് പറയും, ഇൻഷാല്ലാ നിന്റെ അമൽ പൂർത്തിയായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നത് ഈ പാല് കൊടുക്കാൻ വേണ്ടിയായിരുന്നു, പാല് കൊടുത്തതിന് വേണ്ടിയായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പൊ അത് പൂർത്തിയായിട്ടുണ്ടത് കൊണ്ട് ഞാൻ തൽക്കാലം പോകാണ് ട്ടോ എന്ന് പറഞ്ഞിട്ട് യാത്ര പറയും. അതുവരെ മലക്കുകൾ നിങ്ങളെ കൂടെയുണ്ട്. ഇതൊക്കെ നേരത്തെ പറയേണ്ടത്, എന്നപ്പോഴും ഇങ്ങനെ പാല് കൊടുത്തിരിക്കുന്നത്. മലക്കുകൾ ദുആ ചെയ്യുകയാണെങ്കിൽ നല്ല സുഖല്ലേ, ഇപ്പോഴും ഇങ്ങനെ പാല് കൊടുത്താൽ മതിയാനല്ലോ. അത് പാലായിട്ട് കാലം, അത് നിർത്തുന്നതിന് മുമ്പ് ആലോചിക്കണം, ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥന, മലക്കുകളുടെ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾക്ക് പാല് കൊടുക്കുന്ന സമയത്തെ നമ്മുടെ മക്കളെ നിങ്ങൾക്ക് കിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. മക്കളെ കിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കണമെന്ന് പറഞ്ഞുവല്ലോ. അൽഹംദുലില്ലാഹ്, ആ പ്രിയപ്പെട്ട പിന്നാര മക്കൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് നല്ലത് നിങ്ങൾ കേൾപ്പിക്കണം. ആ മക്കൾക്ക് നല്ലതാണ് നിങ്ങൾ കേൾപ്പിക്കേണ്ടത്, നല്ലത് മാത്രം. പഴയ കാലത്തൊക്കെ ഉമ്മമാരെങ്ങനെയാണ് മക്കളെ താരാട്ട് പാട്ട് പാടിയിട്ടുറക്കും. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്ത് നല്ലത് കേൾപ്പിക്കണം. അല്ലാഹുവേ, എന്തോരം നല്ല മനോഹരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ്. ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ്. താലോലം കേട്ടു നീ ഉറങ്ങണോ വാവേ. ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ്. ആറ്റലായ പൈതലേ ആരംഭ പൊന്നാറ്റലേ, ആറ്റലായ പൈതലേ ആരംഭ പൊന്നാറ്റലേ, ആശയേകം ആബലേ അല്ലാഹ തന്ന കാതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ്. ധീരനാം ഹനിയാരുടെ ധീര കഥകൾ കേൾക്കണോ, ശൂരനായി വളരണോ ജീവിത പൊന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ്. മുത്തൊളി മഹമൂദരേ മദഹ് പാട്ട് പാടിടാം, പാട്ട് കേട്ട് ഉറങ്ങണോ പൂങ്കുറിഞ്ഞി പൈതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ്. ഉമ്മയുടെ കൺമണി
ഉപ്പയോടെ പൊൻതണി അറിവിൻ നീലാവ് തേൻമണി പൂമ്പാറ്റ മക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലല്ലാ അറിവിൻ നീലാവിൻ്റെ പൂമ്പാറ്റ പൈതലേ ഹാദിയായി വളരണോ സ്നേഹമുള്ള പൂക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാ താലോലോ 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 കുഞ്ഞേ താലോലോ കേട്ടു നീ ഉറങ്ങണോ വാവേ ആറ്റലായ പൈതലേ ആരംഭ പൊന്നാറ്റലേ ആശയേകുംബലേ അല്ലതന്ന കാതലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ പഴയകാലത്തൊക്കെ അങ്ങനെയായിരുന്ന മക്കളെ താരാട്ട് പാട്ടുപാടിയിരുന്ന കാലഘട്ടം ഇന്നതെല്ലാം മറന്നുപോയല്ലോ 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 ആ പാട്ടുകൾ പോലും ഇന്നത്തെ മക്കൾ പഠിക്കുന്നില്ല ആ പാട്ടുകൾ പോലും ഇന്ന് ഉമ്മമാർക്കറിയൽ കുറവാണ് എന്നാലും അറിയുന്നില്ലാവ് കേൾക്കുന്ന ഉമ്മമാരൊക്കെ ചിലരൊക്കെ ആ പാട്ട് പാടുന്നവരുണ്ടാവാം മക്കളെ കുഞ്ഞുനാളിൽ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇതിന്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാഷണത്തിന്റെ മജ്‌ലിസിൽ ഞാൻ പറഞ്ഞു തരാ മക്കൾക്ക് പാട് കൊടുക്കുമ്പോ നല്ലത് കേൾപ്പിക്കണം നമ്മളെ നമ്മൾ ചെറുപ്പത്തിൽ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് ചുട്ടയിലെ ശീലം ചുടല വരേകം കേട്ടിട്ടില്ലേ ചെറുപ്പത്തിൽ പറയുന്നതാണ് മക്കൾ പഠിക്കുന്നത് ചെറുപ്പത്തിൽ കേൾക്കുന്നതാണ് മക്കൾ ശ്രവിക്കുന്നത് ചെറുപ്പത്തിൽ ഏത് രൂപത്തിലൂടെയാണോ മക്കളെ നാം പരിപാലിക്കുന്നത് ആ രൂപത്തിലൂടെയാണ് നമ്മുടെ സന്താനങ്ങൾ വളരുന്നതെന്ന് മറക്കല്ല നല്ല മക്കളാവണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങളെ പൊന്നുമോള് നല്ല മോളാവണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങളെ പൊന്നുമോൾ നല്ല മോനാവണമെന്ന് ആഗ്രഹിക്കുന്നവരെ കുഞ്ഞുനാളിൽ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാല്ലാ ഇങ്ങനെയൊക്കെ ഉണ്ടോ ആ ഇങ്ങനെയൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം.